ഹായ്, ഈ വീഡിയോയിൽ നമ്മൾ ശതമാനം സംബന്ധിച്ച ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സന്തോഷിൻ്റെ വരുമാനം മനോജിൻ്റെ വരുമാനത്തേക്കാൾ 25% കൂടുതലാണ് എങ്കിൽ മനോജിൻ്റെ വരുമാനം സന്തോഷിൻ്റെതിനേക്കാൾ എത്ര ശതമാനം കുറവാണ്? അതായത് സന്തോഷിൻ്റെ വരുമാനം ആണ് കൂടുതൽ, എത്ര കൂടുതലാണ്? 25 മനോജിൻ്റെ 25 വരുമാനം, മനോജിൻ്റെ വരുമാനത്തിൻ്റെ 25% കൂടുതൽ. ഓക്കെ, അതായത് അപ്പോൾ ഇവിടെ നോക്കാം. സന്തോഷിൻ്റെ വരുമാനം നമുക്ക് എക്സ് എന്നും മനോജിൻ്റെ വരുമാനം വൈ എന്നും വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പറയാം. സന്തോഷിൻ്റെ വരുമാനം ആണ് എന്ന് പറയുന്നത് മനോജിൻ്റെ വരുമാനം പിന്നെ മനോജിൻ്റെ വരുമാനത്തിൻ്റെ 25% കൂടി. അതാണ് ഈ വൈ ഇൻറ്റു 25/100 എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ തീരുമാനിച്ചെടുത്ത് വെച്ചു. ഇനി അത് അപ്പോൾ ഇത് കുറച്ച് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ y/y+y/4 എന്ന് കിട്ടും. ഓക്കെ, അത് നമുക്കൊരു അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4y+y/4 എന്നായി കിട്ടും. ഇത് നമ്മളവിടെ എടുത്തേക്കണം. ഇനി നമ്മളെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷിൻ്റെ, അതായത് മനോജിൻ്റെ വരുമാനം സന്തോഷിൻ്റെ വരുമാനത്തിൻ്റെ 3% കുറവാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷിൻ്റെയാണ് കൂടുതൽ. അപ്പോൾ x-y ചെയ്തു. ഇനി വൈ താഴെ വരുന്ന ആരുടെ എന്നുള്ളതാണ്, അതായത് സന്തോഷിൻ്റെ വരുമാനത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അത്ര ഇതെന്ന് പറയുന്നത്, പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ ബൈ എക്സ് തന്നെ. ഇനി നമുക്ക് ഈ എക്സ് ഉള്ള സ്ഥലത്തൊക്കെ നേരത്തെ നമ്മൾ എക്സ് എന്ന് എഴുതി വെച്ചത് കൊടുക്കാം. അപ്പോൾ അതെങ്ങനെ കിട്ടും? x-y/x ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇത് ഈ സംഭവം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 4y+y-4y/4 എന്ന് കിട്ടും. താഴത്തെ അതേപോലെ തന്നെ. പിന്നെ ഈ 4 അത് ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ തിരിച്ചു വരുമല്ലോ. അപ്പോൾ ഈ 4 മുകളിൽ പോകും. അപ്പോൾ 4 ഈ 4 കട്ട് ചെയ്ത് പോകും. എന്നിട്ട് അതായത് ഈ ഭാഗം മാത്രമാവുന്ന ആണ് ചുരുക്കം. 4y+y-4y പിന്നെ 4y+y ഇൻറ്റു 100. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4y യും കട്ട് ചെയ്ത് പോകും. അപ്പോൾ y/5y എന്ന് കിട്ടും. 5y. ഓക്കെ, ഇൻറ്റു 100. അങ്ങനെ ഇത് y കട്ട് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 100/5 എന്ന് കിട്ടും. അത് 20%. 20 എന്ന് കിട്ടും. അത് 20%. ഇത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതിപ്പോൾ ആദ്യമായിട്ട് അപ്രോച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് കോംപ്ലക്സ് ആയിട്ട് തോന്നുള്ളൂ. ഇത് വൺസ് ഇത് ഈ ഒരു പ്രോസസ് കൂടെ പോയി കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് മാറും. ഓക്കെ, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ.